ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റിയായ ബീഫ് ബിന്ദാലുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ബീഫ് ബിന്ദാലു എങ്ങനെയാണ് എളുപ്പത്തിൽ തന്നെ ഉണ്ടാകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ബീഫൊക്കെ കറി വെക്കുമ്പോൾ സാധാരണ രീതിയിൽ കറി വെക്കാതെ നമുക്കൊന്ന് മാറ്റി ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല ഒരു പ്രത്യേക ടേസ്റ്റോട് കൂടിയുള്ള ഒരു കറി തന്നെയാണിത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അപ്പം നമ്മുടെ ബീഫ് ബിന്ദാലു ഉണ്ടാക്കാനായിട്ട് ഇതാ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് ഞാനിപ്പോൾ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കഴുകി ശരിക്കും ക്ലീനാക്കിയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മസാല തയ്യാറാക്കാനുണ്ട്. ഇതിന് പ്രത്യേക മസാലയുണ്ട്. അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജീരകം 1 ടീസ്പൂൺ, വലിയ ജീരകം 1 ടീസ്പൂൺ, കുറച്ച് ഉലുവ ഇത്രയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണിട്ടതൊക്കെ. അതുപോലെ തന്നെ 1 വലിയ ടീസ്പൂൺ കടുക്, 1 6 ഏലക്ക, 1 9 ഗ്രാമ്പു ഇത്രയും ഞാൻ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 കഷ്ണം പട്ട ഇത്രയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിത് നല്ലവണ്ണം പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുത്തിരിക്കുന്ന ഈ മസാലയ്ക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മസാലയും കൂടി ഇടാനുണ്ട്. അതായത് മഞ്ഞൾപ്പൊടി, ഒരു നമ്മുടെ ബീഫിന് എന്തോരം മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്, അതായത് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുക, അല്ല എങ്കിൽ കുറവെടുത്താൽ മതി. ഞാനിപ്പോൾ 3-4 ടീസ്പൂൺ സാദാ പിരിയമുളകാണ്, പിരിയമുളകല്ല സോറി, സാദാ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് ഈ ബീഫ് ബിന്ദാലുവിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് ഇതാണ്, അതായത് സൊർക്ക വിനാഗിരി. വിനാഗിരിയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അതുപോലെ ഈ കടുകും വിനാഗിരി ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മളുടെ ഇതിനൊരു പ്രത്യേക. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. നമുക്കൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് സവാള. 4 സവാളയാണ് ഞാൻ 1 കിലോ ബീഫിന് എടുത്തിരിക്കുന്നത്. 4 സവാള ഞാൻ ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. പത്തിരിക്കും പൊറോട്ടയൊക്കെ വളരെ നല്ലൊരു വെറൈറ്റി കറി തന്നെയായിരുന്നു. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും. എല്ലാവരും ബീഫൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മാറ്റി ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീട്ടിലുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാവുന്നതാണ്. ഇതാ ഇപ്പോൾ സവാള ഒരുവിധം നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. ഒരുവിധം ഇതുപോലെ വാടണം. വാടി കഴിയുമ്പോഴാണ് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാവുന്നത്. അതായത് നമ്മളുടെ മസാല സിമ്പിളാണ്, വേറൊന്നും ചെയ്യാനില്ല. നമ്മളുടെ മിക്സിയിൽ നമ്മളെല്ലാം കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന ആ മസാല ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മൾ ഓൾറെഡി ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ എളുപ്പമാണ്. അപ്പോൾ ദാ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ശരിക്കും വഴറ്റി എല്ലാ ഭാഗത്തും ഒന്ന് യോജിക്കുന്നത് വരെ, ഒന്ന് ചൂടാവുന്നത് വരെയൊക്കെ ഒന്ന് ശരിക്കും വാട്ടിയെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മളുടെ ആ മിക്സിയും കൂടി ഒന്ന് കഴുകിയിട്ട് അതൊന്നും കൂടി ശകലം വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അതും കൂടി കഴുകി ഒഴിക്കണം, കാരണം അതിൽ കുറച്ച് മസാല ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ബീഫായതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ബീഫിൽ ധാരാളം വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നല്ലവണ്ണം ഒന്ന്, ഈ മസാലയുടെ കൂട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളുടെ ചിക്കൻ മസാലയോ ബീഫ് മസാലയോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊന്നും ഇതിലേക്ക് ഇടരുത്, നമ്മളുടെ ഈ മസാല തന്നെ ഇട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ കഴുകി ഒട്ടും വെള്ളമില്ലാണ്ട് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ കറിയിലും നമ്മൾ ചെയ്യുന്നത് പോലെ എല്ലാം നമ്മൾ ഒന്ന് ഇളക്കി നല്ലവണ്ണം ഒന്ന് യോജിപ്പിക്കാം. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്ത് നോക്കിയത്. ഇത് നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നിങ്ങളിത് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് ശരിക്കും ഒന്ന് ഇളക്കി എല്ലാം യോജിപ്പിച്ച്
നല്ല ഇതായിട്ട് വെക്കുക. എന്നാലാണ് എല്ലാ സ്ഥലത്തും ഉപ്പും കുരുമുളകും നമ്മുടെ മസാലയും ഒക്കെ ചേർന്ന് വരുള്ളൂ. എല്ലാം ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നല്ല ഒരു 4 വിസിൽ വരത്തക്ക രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. അതായത് ആദ്യത്തെ ഒരു വിസിൽ വരുമ്പോൾ സിമ്മിലേക്ക് ഇട്ടിട്ട് ഒരു 3 വിസിലും കൂടി വന്നിട്ട് ഓഫ് ചെയ്തിടുക. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ക്ലീനായിട്ട് വിസിലൊക്കെ പോയി ചൂടൊക്കെ ആറി കിട്ടിയതിന് ശേഷം നമുക്കൊന്ന് തുറക്കാം. നമുക്ക് നല്ല കറി നല്ല തിക്കായി, നല്ല ഗ്രേവിയൊക്കെ ആയി, നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക കല്യാണ വീട്ടിലുള്ള ഇറച്ചിക്കറിയൊക്കെ ഇല്ലേ, അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. അതിന് ആ ഒരു രീതി തന്നെ ഉണ്ടായിരുന്നു നമ്മളുടെ ബീഫ് കറി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം. മസാല എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, ആ ഒരു ഇതിൽ മെത്തേഡിലൊക്കെ മസാല എടുത്തിട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ഉണ്ട്, നല്ല അടിപൊളി കറിയായിരുന്നു. അപ്പോൾ പൊറോട്ടക്കും പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്, ചോറിനും നല്ലതാണ്. നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി വെക്കാം. ഇപ്പോൾ ഒരു 4 വിസിൽ വന്നപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ട് ബീഫിന്. അപ്പോൾ വേവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല, അതൊക്കെ ഓരോ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ കുക്കറിൻ്റെ ഇതനുസരിച്ചാണ് അതിൻ്റെ വേവൊക്കെ വരിക. എന്നാലും ഒരു 4 വിസിലിൽ മാക്സിമം ഒരു ബീഫ് വെന്ത് കിട്ടും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീണ്ടും നമുക്കൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. ഓക്കേ, ബൈ.